പി വി അൻവർ ആരോപണം ഉന്നയിച്ചിട്ട് മൂന്നാഴ്ച തികയുന്ന സമയത്താണ് മുഖ്യമന്ത്രി പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായത് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിലുള്ള യുക്തി എന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കാം ഒന്ന് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി പി വി അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാളല്ല ആരോപണം ഉന്നയിച്ചത് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഭരണപക്ഷത്തെ ഒരംഗമാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും ഉന്നയിച്ചത് അതുമാത്രമല്ല ഏറ്റവും പ്രസക്തമായ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് വിശ്വസ്തർക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ രണ്ട് വിശ്വസ്തർക്കെതിരെയാണ് അൻവർ പ്രധാനമായും തൻ്റെ ആരോപണത്തിൻ്റെ കുന്തമുന നീട്ടിയത് എന്നുള്ളതാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും ഈ കാര്യങ്ങൾ പക്ഷേ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പക്ഷേ അൻവറിനെതിരെ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തടയുകയാണ് ചെയ്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരന്വേഷണം എന്തായാലും ഇക്കാര്യത്തിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രി മറുപടി നൽകിയതോടുകൂടി ആ അന്വേഷണത്തിൻ്റെ പ്രസക്തി പോലും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് മുതൽ സ്വർണം പൊട്ടിക്കലിൽ തുടങ്ങി കൊലപാതകം വരെയാണ് പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അതുവഴി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഉന്നയിച്ചത് എം ആർ അജിത് കുമാറിനെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി എന്നുള്ള ആരോപണമായിരുന്നു ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ല എന്നുള്ള ഒറ്റ മറുപടി കൊണ്ട് മുഖ്യമന്ത്രി അവസാനിപ്പിക്കുകയാണ് അങ്ങനെയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഭരണപക്ഷത്തു നിന്നുള്ള ഒരു എം എൽ എ ആണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ ഇതിൽ വിശ്വാസ്യത കൂടുകയാണ് പക്ഷേ ആ വിശ്വാസ്യതയെ മുഖ്യമന്ത്രി ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് പി വി അൻവറിൻ്റെ പഴയകാല രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ വഴിയാണ് അദ്ദേഹത്തിൻ്റേത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അതുപോലെ തന്നെ അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിൻ്റെ വീഴ്ച എന്ന രീതിയിൽ പറയുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിക്കൽ എന്നുള്ളതാണ് അതിൽ കസ്റ്റംസ് പിടിക്കാതെ പോലീസ് ഈ സ്വർണ്ണക്കടത്ത് പിടിക്കുന്നത് വഴി ഉണ്ടാക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചാണ് അതായത് സ്വർണം പൊട്ടിക്കലിനെ കുറിച്ചാണ് പക്ഷേ അവിടെയൊക്കെ അൻവറിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അതായത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ാണ് അൻവർ പണിയെടുക്കുന്നത് എന്ന് പോലും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തിരിച്ച് അദ്ദേഹത്തിൻ്റെ നേരെ തൊടുത്തുവിട്ടുകൊണ്ട് മുഖ്യമന്ത്രി അൻവറിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു പ്രസക്തിയും ഇല്ലാതായി മാറുകയാണ് ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അൻവറിന്റെ ആരോപണങ്ങൾ അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് ഫോൺ ചോർത്തി എന്നുള്ള ആ ഒരു കാര്യം അത് അൻവറിനെതിരെ തന്നെ മുഖ്യമന്ത്രി ഉന്നയിക്കുകയാണ് അത് നിയമപരമായ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെയും അൻവർ തന്നെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പിന്നെയുള്ളത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യമാണ് ദത്താത്രേയ ഹൊസബലയെയും റാം മാധവിനെയും എ ഡി ജി പി കണ്ട കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമുണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ മകപടിയായിട്ട് പറഞ്ഞില്ലല്ലോ പകരം മുഖ്യമന്ത്രി പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു ദൂതനായിട്ടല്ല ഇങ്ങനെയൊരു സന്ദർശനം നടത്തുന്നത് അങ്ങനെയൊരു ചരിത്രം ഞങ്ങൾക്കില്ല എന്നാണ് പക്ഷേ അതുകൊണ്ടായില്ലല്ലോ കാര്യങ്ങൾ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഏതാണ്ട് പതിനാറ് മാസങ്ങൾക്ക് മുൻപാണ് അതും ഡി ജി പിയുടെ ഇപ്പോഴത്തെ അന്വേഷണ പരിധിയിൽ വരുത്തുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത് ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് അതിൽ യാതൊരു യുക്തിയുമില്ല കാരണം ഇതൊരു രാഷ്ട്രീയ എടുക്കേണ്ട സമയമാണ് അത് സി പി ഐയുടെ നേതാക്കൾ പരസ്യമായിട്ട് തന്നെ പറഞ്ഞതാണ് ആർ ജെ ഡി പരസ്യമായിട്ട് പറഞ്ഞതാണ് പക്ഷേ അവിടെയും ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് അക്കാര്യം തന്നെ പരസ്യമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും പറയുകയാണ് ഇവിടെ അതല്ലല്ലോ ഇപ്പോൾ ജയറാം പടിക്കലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നേരത്തെ യു ഡി എഫ് ആണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ യു ഡി എഫ്കാരുടെ ദൂതന്മാരായിട്ടാണ് പോയിട്ടുള്ളത് ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വിജയം കാണുന്നില്ല മുഖ്യമന്ത്രി പറയേണ്ടത് ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് റാം മാധുവിനെയും ദത്താത്രേയ ഹൊസബലയെയും എ കണ്ടത് അത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എന്നുള്ള കാര്യം ഇൻഫ്ലുവൻസ് റിപ്പോർട്ട് വഴി മുഖ്യമന്ത്രി അകഞ്ഞിട്ടുണ്ടാവുമല്ലോ അതെന്തിനാണ് മുഖ്യമന്ത്രി മകച്ചുവെക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യമായതുകൊണ്ട് അതേക്കുറിച്ച് ഒരു അന്വേഷണവും നടന്നില്ല ഒരു ചോദ്യവും ഉണ്ടായില്ല എന്നല്ലേ അതായത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എ കണ്ടു ആർ നേതാക്കളെ അതിനപ്പുറം ഒന്നുമില്ല ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമല്ലാതെ കണ്ടിട്ടുണ്ട് എങ്കിൽ നടപടിയെടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണോ അല്ലയോ കണ്ടത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇതുവരെ അറിഞ്ഞില്ല എന്നുള്ളതാണോ അപ്പോൾ ഒരു യുക്തിയും ഇല്ലാത്ത ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകിയത് പിന്നെ തൃശ്ശൂർ പൂരം കലങ്ങിയതിനെക്കുറിച്ചുള്ള അന്വേഷണം ഈ അന്വേഷണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അഞ്ചു മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഈ വരുന്ന ഇരുപത്തിനാലിനകം റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിന് കാരണമായി മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് ഒരാഴ്ച മുൻപ് എൻ്റെ ഓഫീസിൽ ഒരു കടലാസ് കിട്ടി അതിൽ പറയുന്നു കുറച്ചുകൂടി സമയം വേണം ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ് അങ്ങനെ ഇരുപത്തി വരെ സമയം നീട്ടി നൽകിയെന്ന് അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ ശേഷമാണോ ഇങ്ങനെയൊരു അന്വേഷണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബോധ്യം വരുന്നത് ഒരു നിസാര കാര്യം എന്ന രീതിയിലാണോ ഇത്രയും മാസങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്തത് ഇത്ര ലഘൂകരിച്ച് കാണേണ്ട ഒരു വിഷയമായിരുന്നോ അത് ഇത്തരം ചോദ്യങ്ങൾ വരികയാണ് മാത്രമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇതിൻ്റെ അന്വേഷണ ചുമതലയിൽ നിന്നും തൃശ്ശൂർ പൂരം കലങ്കിയതിനെ കുറിച്ചുള്ള അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റുകയില്ല എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രമാത്രം ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തൃശൂർ പൂരം നടന്ന ദിവസം അവിടെ എം ആർ അജിത് കുമാറിൻ്റെ സാന്നിധ്യം മുതൽ സി പി ഐ പോലും ഇക്കാര്യത്തിൽ ആശങ്ക പറയുകയാണ് എന്തുകൊണ്ടാണ് പൂരം കലങ്ങിയതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വരാത്തത് എന്ന് സി പി ഐ ചോദിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഒരാഴ്ച കൂടി സമയം നൽകിയിട്ടുണ്ട് എന്ന് അപ്പോൾ ഇക്കാര്യങ്ങൾ സി പി ഐ പോലും ഉന്നയിച്ചതിന് ശേഷമല്ലേ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് കൂടുതൽ ബോധ്യം വന്നത് എന്ന മകൾ ചോദ്യം ഇക്കാര്യത്തിൽ വരികയാണ് പിന്നെയുള്ളത് പി ശശിക്കെതിരെയുള്ള പരാതിയാണ് പി ശശിക്കെതിരെ നിസ്സാരമായ ഒരു പരാതിയല്ല പി വി അൻവർ പറഞ്ഞത് ആരോപണമായിട്ട് ാണ് ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് പരാതി എഴുതി നൽകുവാൻ പാർട്ടിക്ക് എഴുതി കൊടുക്കുവാൻ പി ശശിക്കെതിരെ തയ്യാറായിരുന്നു പി വി അൻവർ എന്നുള്ള കാര്യം പ്രസക്തമാണ് പക്ഷേ ഒറ്റവാചകത്തിൽ മുഖ്യമന്ത്രി ഇത് നിർവീര്യമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്താണത് പി ശശിയുടെ പുത്തലും മാതൃകാപരമാണ് ഇക്കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് തൻ്റെ വിശ്വസ്തരെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുകയേ ഇല്ല എന്നാണ് അതിൽ ആര് പരാതി പറഞ്ഞാലും അതിൽ കാര്യമില്ല എന്ന വാക്കുകൂടി മുഖ്യമന്ത്രി പറയുകയാണ് അത് ശശിയുടെ കാര്യത്തിലും എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പാർട്ടി നിയോഗിച്ച ആളാണ് പി ശശി അതിനാൽ തന്നെ ഇവിടെ ഒരു വ്യക്തിവിരോധം വിരോധം തീർക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അതും അൻപറിന് നേരെ തിരിച്ചുവിടുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഭരണപക്ഷത്തു നിന്ന് പോലും വന്നാൽ അതിനെ നേരിടാൻ താൻ തയ്യാറാണ് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ഒരു വിമർശനവും അനുവദിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വരുന്നത് പിന്നെ എ ഡി ജി പിയെ ക്രമസമാധാന പാലനത്തിൽ നിന്ന് മാറ്റാത്തത് എന്ത് യുക്തിയാണ് ഇക്കാര്യത്തിലുള്ളത് ക്രമസമാധാന പാലനത്തിൽ ഇപ്പോഴും എ ഡി ജി പിയെ നിലനിർത്തുന്നതിൽ ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യം മാത്രം മതിയല്ലോ ഇതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ആ വ്യക്തത വരുന്നതുവരെ എങ്കിലും എ ഡി ജി പിയെ ക്രമസമാധാന പാലനത്തിൽ നിന്ന് എങ്കിലും മാറ്റി നിർത്തുന്നതിൽ എന്ത് തടസ്സമാണോ ഉള്ളത് ഇവിടെ മറ്റൊരു തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങളുമില്ല എ ഡി ജി പിക്ക് എതിരെ ഒരു നടപടിയോ അച്ചടക്ക നടപടിയോ ഒന്നുമല്ല ക്രമസമാധാനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അത് സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗം മാത്രമാണ് എ ഡി ജി പി സംശയനിടയിൽ നിൽക്കുന്നത് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായി ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിലാണ് അതിലൊരു വ്യക്തത വരുന്നത് വരെ എ ഡി ജി പിയെ മാറ്റി നിർത്തുന്നതിൽ ഒരു തരത്തിലുള്ള നിയമതടസ്സവും മുഖ്യമന്ത്രിക്ക് മുന്നിലില്ല സർക്കാരിൻ്റെ മുന്നിലില്ല പിന്നെ എന്തിനാണ് ഈ വിശ്വസ്തനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളും കൂട്ടി യോജിച്ച് തന്നെ ഉള്ളതാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തള്ളിക്കളയുന്നു ആർ എസ് നേതാക്കളെ എ ഡി ജി പി കണ്ട കാര്യം അക്കാര്യത്തിൽ ഒരു നടപടിയുമില്ല അവിടെ ഒരു റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി തൃശൂർ പൂരം കലങ്ങിയതിനെക്കുറിച്ചുള്ള അന്വേഷണം അത് ഇരുപത്തിനാലിന് മുൻപ് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഒഴിയുന്നു പി ശശിക്കെതിരെയുള്ള പരാതി അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് ഒറ്റവാചകത്തിൽ പറഞ്ഞ് മുഖ്യമന്ത്രി അവസാനിപ്പിക്കുന്നു ക്രമസമാധാന പാലനത്തിൽ നിന്ന് എ ഡി ജി പിയെ ഇപ്പോൾ മാറ്റുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ഇല്ല എന്ന നിലപാട് മാത്രമേ ഉള്ളൂ അവിടെയും ഒരു ഒരന്വേഷണ റിപ്പോർട്ടിനെ മുഖ്യമന്ത്രി ആശ്രയിക്കുകയാണ് അങ്ങനെ മുഖ്യമന്ത്രി തൻ്റെ വകുപ്പിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അതല്ല എങ്കിൽ ആ തൻ്റെ വീഴ്ചയാണ് ഇതെല്ലാം ഇതെല്ലാം സമ്മതിക്കുകയാണെങ്കിൽ എന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ വീഴ്ച മറച്ചുവെക്കുന്നതിന് വേണ്ടി ഈ വിശ്വസ്തരെയെല്ലാം അവർ വരുത്തിയ വീഴ്ചകളെല്ലാം മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അത് വരും ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്